പ്രതിസന്ധികൾക്ക് പരിഹാരം കിട്ടാൻ ദുആഉൽ കർബ് ചൊല്ലണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ്. എത്ര വലിയ ടെൻഷനുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഓരോ ദിവസവും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ടെൻഷനുകൾ, ഓരോ ദിവസവും നമുക്കെതിരെ വരുന്ന പ്രതിസന്ധികൾ പ്രയാസങ്ങൾ, ഓരോ ദിവസവും നമ്മളെ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന സങ്കടങ്ങളും എല്ലാം അറിവിന്നിലാവിൻ്റെ മജ്ലിസിൽ നമ്മൾ ഇറക്കി വെക്കണം. ഈ ദിക്റിലൂടെ മനസ്സിന് സമാധാനം കൊടുക്കണം. ഈ ദിക്റിലൂടെ മനസ്സിന് നമ്മൾ സമാധാനം കൊടുക്കുക. അല്ലാഹുവിൻ്റെ ഹബീബ് പറയാൻ, ഈ ദിക്റ് ചൊല്ലണം മോനെ, ഈ ദിക്റ് ചൊല്ലണം മോളെ, ഈ ദിക്റ് ചൊല്ലണം ചെറുപ്പക്കാരാ, ഈ ദിക്റ് ചൊല്ലണം പെങ്ങളെ, ഉമ്മമാരെ ഉപ്പമാരെ, ഈ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ഈ ദിക്റ് ചൊല്ലണം. അത് മനസ്സിന് വലിയ സമാധാനമാണ്, അത് മനസ്സിന് വലിയ റാഹത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. വലിയ സമാധാനമാണ് മനസ്സിന്, വലിയ സമാധാനമാണ് മനസ്സിന്, വലിയ റാഹത്താണ്. റബ്ബേ, ഈ ദിക്റിലൂടെ ഞങ്ങളെ ഷർറുകളൊക്കെ ബാത്തിലാക്കി കളയണം. അല്ലാ, ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സിന് സമാധാനം തരണേ. അല്ലാ, ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ റാഹത്ത് തരണേ. അല്ലാ, ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ശത്രുക്കളെയെല്ലാം തട്ടി മാറ്റണേ. അല്ലാ, ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. അല്ലാ, സർവ ശർറുകളെയും പരാജയപ്പെടുത്തണേ. അല്ലാ, ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് മനക്കരുത്ത് നൽകണേ റഹ്മാനെ, മനസ്സിന് ഈമാനിന്റെ പവർ തരണേ റഹ്മാനെ, മനസ്സിനെയും ദിനെയും വേദനയെയും നേരിടാനുള്ള ചങ്കൂറ്റം തരണേ. അല്ലാ, ഞങ്ങളെ വിഷമങ്ങളെല്ലാം ഈ ദിക്റിലൂടെ നീ മാറ്റിത്തരണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം.
لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم അല്ലാഹ് എല്ലാവരും എല്ലാവരും ഒരു മൂന്ന് തവണ കൂടി ചൊല്ലുക. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളെ മാറ്റിത്തരട്ടെ. അറിവിന്ദിലാമെ കേൾക്കുന്ന വീടുകൾ, അറിവിന്ദിലാമെ കേൾക്കുന്നവരുടെ കുടുംബങ്ങളെ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും ഈ ദിക്റിലൂടെ നീ സമാധാനം കൊടുക്കണം. അല്ലാഹ് ഈ ദിക്റിലൂടെ നീ സമാധാനം കൊടുക്കണേ. അല്ലാഹ് ഈ ദിക്റിലൂടെ സമാധാനം കൊടുക്കണേ തമ്പുരാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم മുഅ്മിനീങ്ങളെ എല്ലാ രണ്ട് കൈയിലോതിയേ എല്ലാവരും രണ്ട് കയ്യിലൂതുക. എന്നിട്ട് ഇൻഷാല്ലാ മുഖമെല്ലാം തടവുക. റബ്ബേ നീ കബൂലാക്ക്, അല്ലാ നീ സ്വീകരിക്കണേ, അല്ലാ നീ സ്വീകരിക്കണേ, അല്ലാ നീ സ്വീകരിക്കണേ. അല്ലാ ഈ പവിത്രമായ മജ്‌ലിസിൽ നിന്ന് ഞങ്ങൾ ചൊല്ലിയ ദുആഉൽ കറവിന്റെ ഫലമായിട്ട് ഞങ്ങളെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ വിഷമങ്ങൾക്കും നീ പരിഹാരം തരണേ. അല്ലാ എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരണമല്ലാ, എല്ലാ തട്ടുമുട്ടലും നീക്കിത്തരണമല്ലാ, എല്ലാ പ്രശ്നങ്ങൾക്കും വലിയ പരിഹാരം നീ തരണേ തമ്പുരാനെ. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റഹ്മാനേ, ഞങ്ങളുടെ എല്ലാവരുടെയും ആക്കിബത്തിനെ നന്നാക്കി തരണേ. അല്ലാഹ് മുഅ്മിനീങ്ങളെ നാളെ ഇൻഷാല്ലാ നാളെ മുതൽ രണ്ട് ദിവസങ്ങളിൽ മഹാനായ ഖാസിം വലിയുള്ളാന്റെ ആണ്ട് നടക്കുകയാണ്. ആരാണ് മഹാനായ ഖാസിം വലിയുള്ളാ? ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപിലെ അന്തിയിറങ്ങുന്ന മഹാനാണ്. എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്ക് മക്കളില്ലാതെ വിഷമം പറഞ്ഞപ്പോ മഹാനായ ഖാസിം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുന്ന് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ എഴുതി കൊടുക്കുകയാണ്, പ്ലേറ്റ് എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ ആ വെള്ളം കുടിച്ചിട്ട് എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്ക് സന്താന സൗഭാഗ്യമുണ്ടായ ചരിത്രം പറയുന്നുണ്ട്. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം അത്ഭുതത്തോടെ ഉണ്ടായ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ മജ്‌ലിസുകൾക്കുള്ള സഹോദര സഹോദരിമാർ, അല്ലാഹുവേ ഗർഭിണികൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്, മക്കളില്ലാത്തവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. അല്ലാ ഖാസിം വലിയുള്ളാന്റെ ബറക്കത്ത് കൊണ്ട് നൽകണേ. അല്ലാ
നൽകണേ അല്ലാ, നൽകണേ അല്ലാ, നൽകണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ റഹ്മാനേ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പവിത്രമായ ഈ മജ്ലിസിൽ നിന്ന് ആമീൻ പറയുന്ന സഹോദര സഹോദരിമാരെ, അല്ലാ എല്ലാവരിലും നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനേ. ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്ന പ്രായമുള്ള അറിവിന്ദിലാമിൻ്റെ ഉമ്മാമമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികൾ, കുഞ്ഞു മക്കളടക്കം. അല്ലാ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ പവിത്രമായ മജ്ലിസിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുത്തു മുമ്മിനീകളുണ്ട്. യാ അല്ലാ എല്ലാവർക്കും ഖൈറ് കൊടുക്കണേ, അല്ലാ എല്ലാവർക്കും റാഹത്ത് കൊടുക്കണേ റഹ്മാനേ. ഈ മജ്ലിസിലൂടെ നീ സമാധാനം കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങളോട് മാപ്പാക്കണേ റഹ്മാനെ. കൽബ് നന്നാക്കണേ, ഇഖ്ലാസും ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരണേ. മനസ്സിലുള്ള ടെൻഷനുകളെ മാറ്റുക, പേടി മാറ്റണേ, പേജാറ് മാറ്റണേ, സങ്കടങ്ങളും ടെൻഷനുകളും ദുഃഖഭാരങ്ങളും മാറ്റിത്തരണേ അല്ലാ. റഹ്മാനേ ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടിത്തരണേ അല്ലാ. കടബാധ്യതകളെ വീട്ടാനുള്ള വഴികളെ ഞങ്ങളെ മുമ്പിലേക്ക് തുറന്ന് തരണേ റഹ്മാനെ. കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ രോഗങ്ങളെ ശിഫയാക്ക് റബ്ബേ. ക്യാൻസറെ മാറ്റണേ, ബ്രെയിൻ ട്യൂമറെ മാറ്റണേ, അറ്റാക്ക് സുഖപ്പെടുത്തണേ, കിഡ്നി തകരാറില്ല ഇന്ന് സുഖപ്പെടുത്തണേ, ഡയാലിസ് ചെയ്യുന്നത് സുഖപ്പെടുത്തണേ അല്ലാ. ലിവറിൻ്റെ പ്രോബ്ലം മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ ബാധിച്ചത് ബോധമില്ലാതെ തളർന്ന് കിടക്കുന്നവരുണ്ട്, ശിഫ കൊടുക്കണേ റഹ്മാനെ. അല്ലാ പ്രഷർ കയറിയിട്ട് ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്നവനുണ്ട്, ബോധമില്ലാതെ ശരീരഭാഗങ്ങൾ കുഴഞ്ഞു പോയി തളർന്ന് കിടക്കുന്നവനുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാ. ശരീരത്തിൻ്റെ വേദനകളെ മാറ്റിത്തരണേ റഹ്മാനെ. ശരീരത്തിൻ്റെ കടച്ചിലകളെ സുഖപ്പെടുത്തി തരണേ റഹ്മാനെ. ഞങ്ങളെ ശരീരത്തിൻ്റെ അഫിയത്തോടെ ആരോഗ്യം തരണേ അല്ലാ, ദീർഘായുസ് തരണേ അല്ലാ, റാഹത്ത് തരണേ അല്ലാ, സന്തോഷം തരണേ അല്ലാ, സമാധാനം തരണേ റഹ്മാനെ. സർവരോഗങ്ങളും മാറ്റണേ, സർവക്ഷീണങ്ങളും മാറ്റണേ. അല്ലാഹുവേ എത്രയെത്ര സഹോദര സഹോദരിമാര് പല അസുഖങ്ങളെ കൊണ്ട് കിടപ്പിലാണ്. ഞാനിന്ന് മലപ്പുറത്ത് പോയപ്പോ ഒരു പ്രിയപ്പെട്ട ഉമ്മാൻ്റെ അടുക്കൽ പോയിരുന്നു. പാവമാണ് ആ പ്രിയപ്പെട്ട ഉമ്മ, 24 മണിക്കൂറും ഓക്സിജൻ വെച്ച് കിടപ്പിലാണ്. റബ്ബേ നീ ശിഫ നൽകണേ റഹ്മാനെ. യതീമക്കളുടെ വീട് പദ്ധതിയിലേക്ക് സഹായം നൽകിയിട്ടുള്ള അത് കാരണം നീ ആ സ്വതക്ക കാരണം അസ്വതക്കത്തുറത്തുൽ ഫലായ ചെയ്യുന്ന നന്മ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും സർവശറുകളെയും രോഗങ്ങളെയും അത് തട്ടിമാറ്റുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചതാണ്. ആ ഉമ്മാൻ അസുഖം നീ മാറ്റണേ റഹ്മാനെ. ഓക്സിജന്റെ സഹായത്താലെ കഴിയുന്നവനുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാ. പ്രഷറും കൊളസ്ട്രോളും ഷുഗറും നോർമലാക്കണമേ. തൈറോയ്ഡ് വെരിക്കോസിസ് സോറിയാസിസ് സമവാദം
ടി വി മഞ്ഞപ്പിത്തം പി സിയോടെ സുഖപ്പെടുത്തണേ അല്ലാ. ഗർഭമാത്രത്തിൽ പ്രോബ്ലം വന്നത് അണ്ടാശയത്തിൽ കുമിളകൾ മുഴകൾ വന്നത് വയറ്റിന്റെ ഉള്ളിലെ തലയുടെ ഉള്ളില് ശരീരത്തിന്റെ അകത്തും പുറത്തും മുഴകൾ വന്നത് എല്ലാം നീ സുഖപ്പെടുത്തണേ റഹ്മാനെ, എല്ലാം സുഖമാക്കി തരണമല്ലാ. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ രോഗങ്ങളെ അറിവിന്നിലാവിന്റെ മജിലിസിൽ ചൊല്ലി വച്ച ദിക്കുറുകളും ഖുർആനുകളും മോദി മന്ത്രിച്ച വെള്ളം കുടിക്കലോടെ ആ രോഗം നീ പാടമാറ്റി റബ്ബേ, ആ രോഗം നീ പാടമാറ്റി റബ്ബേ, ആ ക്ഷീണം നീ പാടമാറ്റി തരണേ അല്ലാ, ആ ക്ഷീണം നീ പാടമാറ്റി തരണേ റഹ്മാനെ. അറിവിന്നിലാവിന്റെ മജിലിസിൽ വച്ച ബറക്കത്തിന്റെ വെള്ളം കൊണ്ട് ഞങ്ങളെ രോഗങ്ങൾ മാറ്റി തരണമല്ലോ, ഞങ്ങളെ ക്ഷീണങ്ങൾ മാറ്റി തരണമല്ലോ. കല്യാണം സൗഭാഗ്യം റബ്ബേ നീ നൽകണേ റഹ്മാനെ, കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാരുടെ കല്യാണം റബ്ബേ നീ ശരിയാക്കണേ അല്ലാ, നീ ശരിയാക്കണേ അല്ലാ, നീ ശരിയാക്കണേ അല്ലാ, നീ ശരിയാക്കണേ അല്ലാ. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റബ്ബേ, കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, യാ അല്ലാ നീ മക്കളെ കൊടുക്ക അല്ലാ, നീ മക്കളെ കൊടുക്ക അല്ലാ, നീ മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ഇന്നലെ മടവൂരിലും വന്നിരുന്നു മക്കളില്ലാത്ത എത്രയോ പ്രിയപ്പെട്ടവരെ, അല്ലാ ഒരു ബാർബറായ ഒരു ചെറുപ്പക്കാര് വന്നിട്ട് ഉസ്താദേ ദ്വാരിക്കണം, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ല, ഓരോ ദിവസവും അറിവിന്നിലാവിന്റെ നിലാമുറ്റത്ത് വന്ന് സങ്കടങ്ങളോ പരിഭവങ്ങളോ പ്രയാസങ്ങളും പറയുന്നവരെ, അല്ലാഹുവേ അവർക്കെല്ലാം നീ മക്കളെ കൊടുക്കണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഞങ്ങളെ കുഞ്ഞുമക്കളെ അസുഖങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ, ഞങ്ങളെ മക്കൾ കാഫിയത്തോടെ ദീർഘായുസ് കൊടുക്ക അല്ലാ, ഞങ്ങളെ മക്കൾ കാഫിയത്തോടെ ദീർഘായുസ് കൊടുക്ക അല്ലാ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്ക് റബ്ബേ, അവരെ മാഷി മാറ്റണേ, കുറുമ്പ് മാറ്റണേ, ദേഷ്യം മാറ്റണേ, നല്ല സ്വഭാവമാക്കണേ അല്ലാ, പഠനത്തിലേക്ക് നല്ല മനസ്സ് കൊടുക്കണേ, നിസ്കരിക്കാ മനസ്സ് കൊടുക്കണേ, ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, അനാവശ്യ പ്രേമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, ലഹരി ഉപയോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, മദ്യപാന മാറ്റ അല്ലാ, ലഹരി ഉപയോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. റബ്ബേ ഞങ്ങളെ മക്കൾ അസുഖങ്ങളൊക്കെ മാറ്റിത്തരണം അല്ലാ, കഴുത്തുറക്കാത്ത കുഞ്ഞുമക്കളുള്ള, നടക്കാൻ കഴിയാത്ത മക്കളുള്ള, ഇരിക്കാൻ കഴിയാത്ത മക്കളുള്ള, സംസാരിക്കാൻ കഴിയാത്ത മക്കളുള്ള, അല്ലാ നീ സുഖപ്പെടുത്തണേ അല്ലാ, നീ സുഖപ്പെടുത്തണേ അല്ലാ, നീ സുഖപ്പെടുത്തണേ അല്ലാ. പരീക്ഷകളിൽ ഞങ്ങളെ മക്കളെ നല്ല മാർക്കോടെ വിജയിപ്പിക്ക റബ്ബേ. ഉറക്കത്തിലെ മൂത്രം വഴിക്കൊള്ള മക്കളുടെ പ്രയാസം നീ മാറ്റിക്കൊടുക്കറബ്ബേ, പേടി മാറ്റിക്കൊടുക്കറബ്ബേ, മനസ്സിന് സമാധാനവും ധൈര്യവും സന്തോഷവും നൽകണേ അല്ലാ. എല്ലാ കണ്ണേറുകളും ബാത്തിലാക്കണേ, എല്ലാ നാപ്പോരുകളും ബാത്തിലാക്കണേ, എല്ലാ സിഹ്റുകളും ബാത്തിലാക്കണേ, എല്ലാ ശത്രുക്കളുടെ അമ്പുകളെയും ബാത്തിലാക്കണേ, ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ ബാത്തിലാക്കണേ, ശത്രുക്കളുടെ ഷറുകളെ ബാത്തിലാക്കണേ, ശത്രുക്കളൊരു കൊള്ള കെണിവലകളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം നാഥാ. ഞങ്ങളെ നീ ദുന്യാവിലോ ആഹ്റത്തിലോ വിഷളാക്കല്ലേ അല്ലാ, ഇസ്സത്ത് റാഹത്തോടെ ഈമാനോടെ നിലനിർത്തി തരണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് ആരൊക്കെ കേൾക്കുന്നുണ്ടോ, പ്രായമുള്ള ഉമ്മാമമാരും ഉപ്പാപ്പമാരും ഞങ്ങളെ മജ്ലിസിലുള്ള പാവങ്ങളാണ്, അവർക്ക് ആഫിയത്തോടെ ദീർഘായുസ് കൊടുക്കുക അല്ലാ, അവരുടെ ക്ഷീണങ്ങൾ അസുഖങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, അവരെ കുടുംബത്തിൽ സമാധാന സന്തോഷം നൽകുക റബ്ബേ. എത്രയോ സഹോദര സഹോദരിമാരുണ്ട് ഞങ്ങളെ മജ്ലിസ് സ്ഥിരമായി കേൾക്കും
ഇരിക്കുന്നവരാണ്. അവർക്ക് ആഫിയത്ത് കൊടുക്കനാദാ, റാഹത്ത് കൊടുക്ക അല്ലാ. വീടില്ലാത്തവർക്കൊരു വീട് നൽകണേ അല്ലാ. വീട് പണി തുടങ്ങി വച്ചത് പൂർത്തിയാക്കണേ അല്ലാ. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണേ അല്ലാ. റോഡില്ലാത്തവർക്ക് റോഡ് നൽകണേ അല്ലാ. കിണറ്റിലും കുയൽ കിണറിലും ബറക്കത്തുള്ള വെള്ളം തരണേ അല്ലാ. കച്ചവടത്തില് ബറക്കത്തു തരണേ, ബിസിനസ്സില് ബറക്കത്ത് തരണേ, കൃഷിയില് ബറക്കത്ത് തരണേ, വാഹനങ്ങളിൽ ബറക്കത്ത് തരണേ, ഏർപ്പാടുകളിൽ ബറക്കത്ത് നൽകണേ. സർവ കച്ചവടത്തിലും സർവ ഏർപ്പാടിലും ബറക്കത്തു തരണേ അല്ലാ. കിട്ടുന്ന ശമ്പളത്തില് കിട്ടുന്ന കാശിലിനെ ബറക്കത്ത് തരണേ. ഞങ്ങൾ പ്രിയപ്പെട്ട യത്തീം മക്കളുടെ സ്നേഹ വീട്ടിലേക്ക് സഹായിച്ചവരെ, സ്വർണങ്ങൾ തന്നവരെ, വെള്ളികൾ തന്നവരെ, കാശുകൾ തന്നവരെ, സംഭാവനകൾ ഏൽപ്പിച്ചവരെ, മടവൂരിൽ പോകുമ്പോ മടവൂരിലെ സി എം സെന്ററിൽ പോയി അറിവിന്ദിലാവിന്റെ യത്തീം മക്കൾക്കുള്ള സഹായങ്ങൾ സി എം സെന്ററിൽ പോയി ഏൽപ്പിച്ചവരെ, ഇവിടെ നേരിട്ട് കൊണ്ടുവന്നവരെ, അക്കൗണ്ടിലേക്ക് നേരിട്ട് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചവരെ, ആരെല്ലാം എന്തെല്ലാം നീ എത്തു വച്ച നേർച്ചയാക്കിയോ എല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അത് കാരണം അവർ സർവ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം നൽകുക റബ്ബേ. ഞങ്ങളെ ദുആകൾക്ക് ഇജാബത്ത് തരണേ, ഞങ്ങളെ ഊത്തുകൾക്ക് ഇജാബത്ത് തരണേ, ഞങ്ങളെ നോട്ടങ്ങൾക്ക് ഇജാബത്ത് തരണേ, ഞങ്ങളെ ചികിത്സകൾക്ക് ഫലം തരണേ, ഞങ്ങളെ മജ്ലിസുകൾക്ക് ഫലം തരണേ, ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളത്തിന് ഫലം തരണേ. അല്ലാഹുവേ, എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ അവരുടെ ഓരോ ആവശ്യങ്ങളും മനസ്സിരുത്തിയിട്ടാണ് ഈ മജ്ലിസിൽ ഇരിക്കുന്നത്. എല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനേ, എല്ലാ ആവശ്യങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ദുആഉൽ കർബ ചൊല്ലിയ മജ്ലിസാണ് അല്ലാ, ദുആഉൽ കർബ ചൊല്ലിയ മജ്ലിസാണ്. നീ കബൂലാക്ക് അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അറിവിന്ദിലാവ് കുടുംബങ്ങൾക്ക് ബറക്കത്ത് നൽകണേ, അറിവിന്ദിലാവ് കുടുംബത്തിലെ റഹ്മത്ത് നൽകണേ, അറിവിന്ദിലാവ് കുടുംബത്തിലെ സന്തോഷം സമാധാനം നൽകണേ. അറിവിന്ദിലാവ് കാണുന്ന കേൾക്കുന്ന കുടുംബങ്ങൾക്ക് റബ്ബേ നീ റാഹത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഹോസ്പിറ്റൽ സുഖമില്ലാതെ കിടക്കുന്നവരെ, വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്നവരെ, അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ പ്രവാസികളെ കാക്ക് റബ്ബേ, അവരെ പ്രയാസങ്ങളെ മാറ്റ റബ്ബേ, അവരെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ. റഹ്മാനേ യാ റബ്ബ് യാ അല്ലാ, യാ റഹ്മാനു യാ അല്ലാ. ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഈ പ്രോഗ്രാം ലൈവ് കേൾക്കുന്നവരെ, അവരെല്ലാ കമൻറ്റിലൂടെ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നവരെ, അല്ലാ നീ എല്ലാം റാഹത്താക്കി കൊടുക്കണേ അല്ലാ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുക അല്ലാ, പ്രതിസന്ധികളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ, പ്രയാസങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റഹ്മാനേ, പാവപ്പെട്ട ഉമ്മ കബറിലാൻ ഉമ്മാന്റെ കബറിനി സ്വർഗ പൂന്തോ പാക്ക് അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾ പലരും കബറിലാണ്, ഞങ്ങളെ ഉസ്താദ്മാരെ പലരും കബറിലാണ്, ഞങ്ങളെ കൂട്ടുകുടുംബങ്ങൾ പലരും കബറിലാണ്. അറിവിന്ദിലാമ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, അവരെ കബറിടത്തിലേക്കെല്ലാം ഈ മജ്ലിസിന്റെ സവാബിനി എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ, ആ കബറുകളെല്ലാം സ്വർഗമാക്കണേ റഹ്മാനേ, വിശാലമാക്കണേ റഹ്മാനേ, സ്വർഗപ്പൂന്തോ പാക്കണേ അല്ലാ.
അല്ലാഹ് അല്ലാഹ് ഞങ്ങളെ ആക്കിബത്തിനി നന്നാക്കണേ അല്ലാഹ് ഈമാനി സലാമത്താക്കണേ റഹ്മാനേ ഈമാനോടുകൂടെയുള്ള മരണം ഞങ്ങൾക്ക് തരണേ അല്ലാഹ് അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين دعاء ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇൻഷാല്ല ഒരുപാട് പ്രിയപ്പെട്ടവർ പല കാര്യങ്ങളും പറഞ്ഞ് ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ല ഇന്നലെ മക്കാമിൽ നിന്ന് ഒരുപാട് സമയം ഇൻഷാല്ല ദ്വാ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ദ്വാ ചെയ്തിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട പാവപ്പെട്ട യതീമായ കുഞ്ഞു മക്കൾക്ക് അറവിനിലാവ് കുടുംബങ്ങൾ ഒരുക്കി കൊടുക്കുന്ന വീടിൻ്റെ പണി ഇൻഷാല്ല ഈ മാസത്തിൽ തന്നെ തുടങ്ങുകയാണ്. ഇന്നലെ മക്കാമിൽ നിന്ന് ദുആ ചെയ്ത് അവിടെ എത്തിയ ഒരുപാട് ഫോം എത്തിയ പ്രിയപ്പെട്ട കുഞ്ഞു മക്കൾക്ക് വീടൊരുക്കാൻ വേണ്ടി ഫോമുകളൊക്കെ പരിശോധിച്ച് തുടങ്ങി. പാവപ്പെട്ട ഒന്നുമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ഒന്നുമില്ല, വീടില്ല, സ്ഥലമില്ല, വാടകക്ക് മറ്റുള്ളവരുടെ കൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടില് വലിയ പ്രതിസന്ധിയിലൊക്കെ കഴിയുന്ന ആളുകളുണ്ട്. ഇൻഷാല്ലാ അവരെയൊക്കെ നമുക്ക് യതീമായ കുഞ്ഞു മക്കൾ ആദ്യം നമുക്ക് കൈപിടിച്ച് അവരെ ഒരു കരയിലേക്ക് നമുക്ക് ഇൻഷാല്ലാ എത്തിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇൻഷാല്ലാ അത് എന്നാണ് അതിൻ്റെ കുറ്റിയടി, അതിൻ്റെ കാര്യങ്ങളൊക്കെ ലൈവിൽ ഇൻഷാല്ലാ നിങ്ങളെ അറിയിച്ചു തുടങ്ങും. എല്ലാ ജില്ലകളിൽ നിന്നും നമ്മൾ ഇൻഷാല്ല പരമാവധി വന്ന എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഇൻഷാല്ല നമ്മൾ ആലോചിക്കുന്നത്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. ഈ പവിത്രമായ മുഹറം മാസത്തിൽ തന്നെ അതിന് തുടക്കം കുറിക്കണം. അള്ളാഹുവെ അതിലേക്ക് സഹായിച്ച സഹകരിച്ച ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രിയപ്പെട്ട വിശ്വാസികൾ അവർക്കെല്ലാം നീ ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹുവേ നീ ഖൈർ കൊടുക്കണേ അല്ലാ, നീ റാഹത്ത് കൊടുക്കണേ അല്ലാ, നീ റഹ്മത്തും ബറക്കത്തും നിഅമത്തും ഏറ്റിയേറ്റി കൊടുക്കണേ അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാല്ലാ അപ്പോ മടവൂർ ഷെയ്ഖുനാന്റെ തവസ്സുൽ ബൈത്ത് ഇൻഷാല്ലാ ആരംഭിക്കാൻ കേട്ടോ. തവസ്സുൽ ബൈത്ത് എല്ലാവരും ചൊല്ലി ഇൻഷാല്ലാ, എല്ലാവരും ഇൻഷാല്ലാ ചൊല്ലി അല്ലാഹു കബൂലാക്കട്ടെ. ബിസ്മില്ലാ, എന്നിട്ട് നമുക്ക് തഹ്ലീൽ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ഉറക്കെ ചൊല്ലിയാണ്, ഉറക്കെ ചൊല്ലി. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാ. ഇത് കാണാതെ പഠിച്ചു ചൊല്ലി. കുഞ്ഞ് പൂമ്പാറ്റകൾ കരയുമ്പോ പോലെ താരാട്ട് പാട്ട് പാടി ഉറക്കുമ്പോ ഇത് പാടിക്കൊടുക്ക. ഏയ് താരാട്ട് പാട്ട് പാടില്ലേ ചെറിയ കുഞ്ഞു മക്കളെ ഉറക്കുമ്പോ? താരാട്ട് പാടി കൊടുക്കില്ല നിങ്ങള്? ഞാനിപ്പോ ഉറക്കുന്നൊക്കെ ഇപ്പൊക്കെ അതൊക്കെ പണ്ടേ ഇങ്ങനെ ആട്ടിക്കൊടുക്കും. ഇപ്പൊ സ്വന്തം തന്നെ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി, ഇങ്ങനെ ഇങ്ങനെ ആടും. ആ അങ്ങനത്തെ തൊട്ടിലൊക്കെ ഉണ്ട്, കണ്ടുകണോ? സ്വന്തം ഒരു ബട്ടൺ ഇറക്കി കൊടുത്താൽ മതി. പക്ഷെ അവിടെ ലായിലാലല്ലേ പാടെ, അവിടെ
പറയാനുണ്ട്. ഇങ്ങനെ മ്യൂസിക് പല ഭാഗത്തു നിന്ന് ഇങ്ങനെ വരുന്നു വന്നോണ്ടിരിക്കും. ഓരോ സെക്കൻഡ് ഇങ്ങനെ മ്യൂസിക് ഇങ്ങനെ മാറും. ചിലപ്പോ യശുദോ അല്ല ആംബുലൻസ് ആയിട്ട് പോവാണോ? അല്ലാ, അൽഹംദുലില്ലാ. അപ്പൊ ഇപ്പൊ ഓട്ടോമാറ്റിക് ആണ്, ഒക്കെ ഓട്ടോമാറ്റിക് ആണ്. മക്കളൊന്ന് കടത്തേണ്ട ഒരു പിന്നെ താമസമുള്ളൂ. ഓട്ടോമാറ്റിക് ആയിട്ട് ആടും. എങ്ങോട്ടാ പോകേണ്ടത് വെച്ചാൽ അങ്ങോട്ടാടും. ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട്, ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട്. സുബ്ഹാനല്ല, എന്തെല്ലാം സംവിധാനങ്ങളിലെ തൊട്ടില്. ആ നല്ല നമ്മക്കല്ല സുഖ, കുട്ടീനെ തൊട്ടിലായിട്ട് കണ്ട് നമ്മക്കിങ്ങനെ എന്ത് ചെയ്യാം? നമുക്കിങ്ങനെ ഇങ്ങക്കല്ല, ചിലവർക്ക് ഇങ്ങനെ ഇങ്ങനെ തോണ്ടി കുത്തിരുക. മുപ്പത്തേര് അവിടെ കടന്നെങ്കിൽ ഇങ്ങനെ ആടിക്കോളൂ. നവീനെ മൊബൈൽ മകളിൽ പോകില്ലല്ലോ. അപ്പോ താരാട്ട് പാട്ട് ആ തൊട്ടിയിൽ ഇങ്ങനെ ഉറക്കണത് അതൊരു രസമാണ്, അതൊരു സുഖാണ്. എന്താണ് അതിന്റെ റാത്ത്? തൊട്ടിയിൽ മക്കളെ കടത്തിയിട്ട് ഇങ്ങനെ ആട്ടുക, എന്തോ ഒരു സുഖം, എന്തോ ഒരു റാഹത്ത് ഉണ്ടാവും. ആ പാട്ടും പാടിയിട്ട് ഇങ്ങനെ താരാട്ട് പാട്ട് പാടാം. എല്ലാരും പാടിക്കോളി, ഇൻഷാല്ലാ, ബിസ്മില്ലാ, എല്ലാരും പാടി. മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളെ പൂമ്പാറ്റകളൊക്കെ എന്ത് ചെയ്യണം? അത് പാടണം. പൂമ്പാറ്റകളൊക്കെ അത് എന്ത് ചെയ്യണം? ചൊല്ലണം കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനത്തെ തൊട്ടിലൊക്കെ ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാമ്മമാർക്ക് ചിലപ്പോൾ അതൊന്നും അറിയില്ല. അതൊക്കെ ഉണ്ട്. നല്ല ഷോപ്പിംഗ് മാളിലോ ഒക്കെ പോയാൽ കാണാൻ കഴിയും. ഓരോ ബട്ടൺ ഇങ്ങനെ ഇട്ടാലേ, ഞാൻ കൂടുതൽ പറയണില്ല. ഇൻഷാല്ലാ, നല്ല രസമാണ് കാണാൻ കേട്ടോ. അങ്ങോട്ട് ആട്ടൽ, ഇങ്ങോട്ട് ആട്ടൽ, വണ്ടി അങ്ങോട്ട് പോകൽ, ഇങ്ങോട്ട് വരല്, പല മാജിക് ഉണ്ടായി, വലിയ സർക്കസ് ഒക്കെ ഉണ്ട്. ഇൻഷാല്ലാ, എന്നാ ചൊല്ലി ബിസ്മില്ല. സമയം കളയില്ല. ലാ ഇലാഹാ ഇല്ലല്ലാഹു, ലാ ഇലാഹാ ഇല്ലല്ലാഹു, ലാ ഇലാഹാ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാ റഹ്മതുല്ലാഹ المجيب كل دعوات لنا لا لنا رب سواه إنه البر علي ربنا صلى وسلم كل حالات على أحمد الهادي وآل والصحاب والولي نحن ندعو ربنا الكريم في توسل واستغاثات بقرة عيننا مدبور ولي قد رجونا نصر والفتوح في أمورنا سيما في أمرنا بجاهكم مدبور ولي إننا نأتي إليكم للإزاهة ما بنا شدة الله فتيا شيخنا مدبور ولي ليس خسرا لمن آتا إليك طالبا بل بمطلوب له قد فاز يا مدبور ولي اللي شلي شيخنا عند مقام غندي تنغنى چولنى نللل رسان شيخنا عند مقام عند قاند انغنى قند انغنى چولنى نللل راحتان എല്ലാരും ചൊല്ലിയാണ്. ലാ ഇലാഹാ ഇല്ലല്ലാഹു, ലാ ഇലാഹാ ഇല്ലല്ലാഹു, ലാ ഇലാഹാ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാ കമ്മരീനിൽ കദ് അതാ കാമിനു ശിഫാ ബികും ലൈസ ബിൽ ഇലാജി ബൽ ബിൽ കൗലിയാ മടവോർ വലീ كل عفريت وشيطان وجن ماردي أذهب الوان الجناية كتبنا مدبور ولي كم كروبات الكشفت عن عزيني تائه فاكشفا عنا الودايا شيخنا مدبور ولي فرجا عنا اللذاوة كل ما يؤيبنا
കലിമത്ത തൗഹീദി സാലിമീ നബി മടവൂർ വല്ലീ ലാ ഇലാഹ ഇല്ലല്ലാഹോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് വഫിക്കന്നാലി ജവാബിൽ മാലകൈനി ബിർറിളാ കുല്ലനാ റഹ്മാന നബി ശൈഖിന മടവൂർ വലി റബ്ബി സല്ലിം യൗമ ബിഅസത്തിനാ ഗദല്ലിൽ മൗഖിഫി ഖഫിഫന്നി സാബ നബി ശൈഖിന മടവൂർ വലി റബ്ബി സല്ലിം ഹാദിഹിൽ ഉമ്മത അസൽക്കൽ കദ ഹീന ജാഉ ലിസ്സിറാതി ഫറജ്ജിയനഹും യാ അലീ ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي ربي صل على الرسول سيد الرسل الكرام مع سلام دائما والعالي من هو جلي لا إله إلا ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് ചൊല്ലു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് ൂരിൽ വാഴും തിങ്കളെ എല്ലാരും പാടി കാണാൻ പഠിച്ചില്ലേ ഒക്കെ സിമ്പിളാണ് പാടി മടവൂരിൽ വാഴും തിങ്കളെ കുത്തുബുൽ അലോ ശൈഖരേ മദദ് ഞങ്ങൾ കേകണേ യാ ശൈഖനാ യാ ശൈഖനാ മടവൂരിൽ വാഴും തിങ്കളെ കുത്തുബുൽ അലോ ശൈഖരേ മദദ് ഞങ്ങൾ കേകണേ യാ ശൈഖനാ യാ ശൈഖന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. റബ്ബേ ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്ക് അല്ലാഹ്, ഏറ്റെടുക്കണേ അല്ലാഹ്. അറിവിന്നിലാവിൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് നീ ബറക്കത്തു നൽകണേ അല്ലാഹ്. റാഹത്തും സന്തോഷവും സമാധാനവും നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മഹാനരായ കുത്തുബുല്ലാനും മടവൂര് ശൈഖുനാരെ കാവലും തിരുനോട്ടവും നീ നൽക റബ്ബേ. ശൈഖുനാരെ പൊരുത്തം തരണേ അല്ലാഹ്. ഈ മജ്ലിസുകൾക്കുള്ള പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ അവരുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകളും മടവൂര് ശൈഖുനാരെ ബറക്കത്ത് കൊണ്ട് സാധിപ്പിച്ച് കൊടുക്ക റബ്ബേ. റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, എല്ലാവരും തസ്ബീഹമാല കയ്യിലെടുക്കുക. തസ്ബീഹമാലയോ തസ്ബീഹ് കൗണ്ടറോ കയ്യിലെടുത്തിട്ട് എല്ലാ പ്രിയപ്പെട്ടവരും തഹ്ലീൽ ചൊല്ലിയേ. റബ്ബ് നമ്മുടെ മജ്ലിസിന് അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. ഇന്നലെ അറിവിന്നിലാവിൻ്റെ മജ്ലിസ് കഴിഞ്ഞതിന് ശേഷം മഹാനായ കുത്തുബുല്ലാനും മടവൂര് ഷെയ്ഖുന അവരെ സിയാറത്ത് ചെയ്തപ്പോ അല്ലാഹുവേ ഒരുപാട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരവിടെ ഉണ്ടായിരുന്നു. ആ ദുആഹില് പങ്കെടുക്കാൻ ഷെയ്ഖുനാനെ സിയാറത്ത് ചെയ്യാൻ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരും ഞങ്ങളെ കൂട്ടുകാരും അല്ലാ അവർക്കെല്ലാം നീ ബറക്കത്ത് കൊടുക്ക റബ്ബേ. അവരുടെ എല്ലാ വിഷയങ്ങളും ഷെയ്ഖുനാന്റെ ബറക്കത്ത് കൊണ്ട് ഫത്ഹാക്കി കൊടുക്കണേ അല്ലാ. കൂട്ടത്തിലൊരു ചെറുപ്പക്കാരൻ താമരശ്ശേരി മടവൂരി അടുത്താണ്. ആ ചെറുപ്പക്കാരൻ വന്ന് പറയാണ്, ഉസ്താദേ അല്ലാ ഞാനിന്ന് ഉസ്താദ് ഇവിടെയാണ് ലൈവെന്നറിഞ്ഞപ്പോ വന്നതാണ്. ഞാനൊരു ഹോട്ടൽ ജീവനക്കാരനാണ്. എൻ്റെ പ്രിയപ്പെട്ട പുന്നാരെ ഭാര്യ മൂന്ന് മക്കളെ പ്രസവിച്ച ഉസ്താദേ. ആദ്യത്തെ കുഞ്ഞ് മരണപ്പെട്ടു പോയി. 6 മാസം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു പോയി. അതേ രൂപം തന്നെ രണ്ടാമതുമുണ്ടായ കുഞ്ഞ് 6 മാസമായപ്പോൾ മരണപ്പെട്ടു ഉസ്താദേ. അല്ലാ അതിലാദ്യത്തെ രണ്ടെണ്ണം ആൺമക്കളായിരുന്നു. മൂന്നാമത്തെ അല്ലാഹുവിനിക്കൊരു പൊന്നുമോളെ തന്നു. ആ പൊന്നുമോള് 3 മാസമായപ്പോൾ മരണപ്പെട്ടു ഉസ്താദേ. ജനിച്ച് കണ്ട് കൊതി തീരും മുമ്പേ 3 മക്കളെ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഉസ്താദേ. ഞാൻ എൻ്റെ ഭാര്യയുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒന്ന് ദുആക് ചെയ്ത് തരുമോ? അല്ലാ അവളെ മനസ്സിനൊന്ന് സമാധാനം കിട്ടാൻ ഉസ്താദൊരു വാക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ആ വാക്കിനോട് അവളുടെ മനസ്സിനൊരു സമാധാനം ആകും. ഒന്ന് പറഞ്ഞു തരുമോ? ഒന്ന് ദുആ ചെയ്ത് തരുമോ? ഞാൻ ആ കൂട്ടുകാരനോട് പറഞ്ഞു, പോരെ നീ മക്കാമിലേക്ക് വാ. അങ്ങനെ പാതിരാ സമയത്ത് മക്കാമിൽ ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ കൂടെ സിയാറത്ത് ചെയ്യുമ്പോ ആ ചെറുപ്പക്കാരനും വിങ്ങിപ്പൊട്ടി ആ സദസ്സിലുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരനാണ്. 3 മക്കളെ അള്ളാഹു കുഞ്ഞുനാളിലെ തിരിച്ചു വിളിച്ചു. ചെറുപ്പത്തിലെ മക്കള് മരണപ്പെട്ടു പോയ സഹോദര സഹോദരിമാരുണ്ടാകും. അവരെ സങ്കടങ്ങൾ പറഞ്ഞാല് തീരൂല്ല. നമ്മുടെ കുഞ്ഞു പൂമാറ്റ മക്കൾക്കൊരു അസുഖം വരുന്നത് കാണുമ്പോ സഹിക്കാൻ പറ്റൂലല്ലോ നമുക്ക്. നമുക്കൊരു പനി വന്നാൽ ചിലപ്പോ നമുക്കത് ക്ഷമിച്ചേക്കാം. ഒരു ജലദോഷം വന്നാൽ നമ്മൾ ചിലപ്പോ ക്ഷമിച്ചേക്കാം. ഒരു പ്രയാസം വരുമ്പോ നമുക്ക് ചിലപ്പോ ക്ഷമ വന്നേക്കാം. പക്ഷേ നമ്മുടെ കുഞ്ഞു പൂമ്പാറ്റ മക്കൾ അങ്ങനെയല്ല. അവർക്കൊരു പനി വരുന്നത് നമുക്ക് ടെൻഷനാണ്. അവർക്ക് രോഗം വരുന്നത് നമുക്ക് ടെൻഷനാണ്. അവർക്കൊരു അസുഖം
വരുന്നത് നമുക്ക് ടെൻഷനാണ്. കാരണം അവര് നമ്മുടെ സമാധാനമാണ്. പ്രസവിച്ചു ഒരു വർഷം തികയുന്നതിന്റെ മുമ്പേ ആറുമാസമാകുമ്പോ രണ്ട് മക്കൾ അള്ളാഹു തിരിച്ചു വിളിച്ച ആ ചെറുപ്പക്കാരൻ അള്ളാ മൂന്നാമതൊരു പെൺകുഞ്ഞുണ്ടായി. മൂന്ന് മാസം കഴിഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോളയും അള്ളാഹു തിരിച്ചു വിളിച്ചു. ആ ചെറുപ്പക്കാരൻ വല്ലാത്ത സങ്കടത്തോടെയാണ് പറഞ്ഞത്, റബ്ബേ ആ കൂട്ടുകാരനും ഭാര്യക്കും ശിഫ കൊടുച്ച അല്ലാ സമാധാനം കൊടുക്കണം അല്ലാ. എല്ലാവരും ഒന്ന് ആമീൻ പറഞ്ഞേ. നിങ്ങൾ ആമീൻ പറഞ്ഞാൽ ഉറപ്പാണ് അത് ശരിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഓരോ ദിവസവും ആളുകൾ വന്ന് അവരുടെ അനുഭവങ്ങൾ പറയുന്നേ, അവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നു, അവരുടെ പ്രയാസങ്ങൾ മാറിയ സന്തോഷം പറയുന്നു. ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് ആമീൻ പറയുമ്പോ അല്ലാഹു തരുന്നതാണ്. എല്ലാരെന്ന് ആമീൻ പറയും. റബ്ബേ ഇന്നലെ വന്ന ആ ചെറുപ്പക്കാരന് മൂന്ന് കുഞ്ഞുമക്കളെ നഷ്ടം മരണപ്പെട്ടു പോയി. അല്ലാ ഇനി നല്ല ആരോഗ്യമുള്ള മക്കളെ നീ പ്രദാനം ചൊരിയണേ. അല്ലാ ആയി ആമീൻ പറയുന്ന എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം കൊടുക്ക റബ്ബേ. എല്ലാം ആമീൻ പറയും. എല്ലാരും കമന്റ് ആമീൻ കൊണ്ട് നിറയണം. എല്ലാരും കമന്റ് ആമീൻ കൊണ്ട് നിറയട്ടെ. നിങ്ങൾ ആമീൻ പറയും. എല്ലാരും പറയണം. ആരും മടിച്ചിക്കല്ലേ. അല്ലാഹുവേ നമ്മളിൽ ഒരാളായിട്ട് നമ്മളെ കാണുക. ആ പെങ്ങളെ നമ്മുടെ പെങ്ങളായിട്ട് നമ്മളെ കാണുക. ആ ചെറുപ്പക്കാരനെ നമ്മുടെ ഒരു സഹോദരനായിട്ട് നമ്മൾ കാണുക. എല്ലാരും ഈ മറി കമന്റൊക്കെ ആമീൻ കൊണ്ട് നിറയട്ടെ. അല്ലാ ചെറുപ്പക്കാരനും ആ സഹോദരന്റെ ഭാര്യക്കും ഇനിയും നീ ആരോഗ്യമുള്ള സ്വാലിഹായ മക്കളെ കൊടുക്ക റബ്ബേ. മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളെ കൊടുക്കണേ തമ്പുരാനെ. കുഞ്ഞുനാളിൽ മക്കളെ മരണപ്പെട്ടു പോയവര് സങ്കടപ്പെടണ്ട. ജന്നാത്തിൻ അദിനും തജരി മിൻ തഹ്തിയൽ അൻഹാർ. കടകളാര നദികളും പുഴകളും മനോഹരമായ സന്തോഷങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ സ്വർഗമുണ്ടല്ലോ. സന്തോഷങ്ങളാണ് സമാധാനത്തിന്റെ പറുദീസതീത്ത പവിത്രമായ പരിശുദ്ധമായ സ്വർഗീയ ലോകമുണ്ടല്ലോ. ആ സ്വർഗീയ ലോകത്തേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോവാൻ ചെറുപ്പത്തിലെ മരണപ്പെട്ട മക്കൾ നാളെ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ മുത്തുനബിയുടെ പ്രിയപ്പെട്ട ഇബ്രാഹിം എന്ന പൊന്നുമോനെ അല്ലാഹു കുഞ്ഞുനാളിലെ കൊണ്ടുപോയിട്ടില്ലേ? പടച്ചു തമ്പുരാൻ കുഞ്ഞുനാളിലെ കൊണ്ടുപോയിട്ടില്ലേ? നമ്മുടെ മുത്തുനബി എത്ര വേദനയാ സഹിച്ചത്, നമ്മുടെ മുത്തു റസൂലുള്ളാഹി എത്ര വിഷമമാണ് വന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുനാളിലെ മക്കൾ മരിച്ചവരെ, നിങ്ങളെ മനസ്സിന് സമാധാനം കൊടുക്കണേ, നിങ്ങളെ മനസ്സിന് സമാധാനം കൊടുക്കണേ. അതാലോചിച്ചാലോചിച്ചെങ്ങനെ നീറി പുകഞ്ഞുള്ള ജീവിതം വേണ്ട. അല്ലാഹു എനിക്ക് തന്ന തങ്കക്കുടത്ത് റബ്ബ് കൊണ്ടുപോയല്ലോ. ആ തങ്കക്കുടത്ത് സ്വർഗീയ ലോകത്ത് കിരീടം വെച്ച ഒരു കുഞ്ഞുമോനായിട്ട് കുഞ്ഞുമോളായിട്ട് അല്ലാഹുവിന്റെ ലോകത്ത് നിങ്ങൾ ആ പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുമെന്ന് മദീനയുടെ നായകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത് നമ്മൾ മറക്കണ്ട. അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും പറഞ്ഞവരെ അല്ലാ എല്ലാവർക്കും നീ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ.